അങ്ങനെ നമുക്ക് പണം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യങ്ങൾ നമ്മളിത് മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങൾ രജിസ്ട്രേഷൻ ഫീയും എക്സാം ഫീയും അടച്ച വിദ്യാർത്ഥികളാണ്. സെന്ററിൽ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ അവിടെ ഒരു ഓതോറിസ്റ്റ് ആളുണ്ട് എന്നുള്ളത്, അത് എന്നെയോ ഓതോറിസ്റ്റ് ആളാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഗവൺമെന്റ് ലീഗലി നമ്മൾ കൊടുക്കുന്നത്, സോ കൊടുക്കുന്ന ഫീക്കുള്ള സർവീസസ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത്. വെറും ഒരു മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഒക്ടോബർ 2024 എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, പ്രാക്ടിക്കലും ഇനി അടുത്ത മാസമൊക്കെ നമുക്ക് നമ്മുടെ തിയറി എക്സാമിനേഷൻ വരികയാണ്. അതിൽ തന്നെ നമുക്കൊരു ഡേറ്റ് ഷീറ്റ് വരാനുണ്ട്, ദെൻ നമുക്ക് ഹോൾ ടിക്കറ്റ് വരാനുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ പഠനത്തിൻ്റെയും അതുപോലെ പരീക്ഷയുടെ ഒക്കെ ഒരു സമയത്തിൽ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് എക്സ്ട്രാ ചാർജസ് നമ്മുടെ കുട്ടികൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ പല സ്റ്റഡി AI സെന്റേഴ്സുകളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്, അവരത് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ. അങ്ങനെയുള്ള എക്സ്ട്രാ ഫീകളൊന്നും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ വഞ്ചിക്കപ്പെടാനുള്ള ചാൻസസ് ഉള്ളതെന്ന് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഒക്ടോബർ 2024 ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 4 ഒക്കെ വിജയകരമായിട്ട് നടക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ Q&A സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് മുതലാണ് നമ്മുടെ Q&A സെഷൻ പോകുന്നത്. ഇതുവരെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ബേസിക് ക്ലാസ്സാണ് കൊടുത്തിരുന്നത്, ഇപ്പൊ നമ്മുടെ Q&A സെഷൻ സ്റ്റാർട്ട് ആയി. ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലോട് ജോയിൻ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് പേര് നമ്മളോട് നിരന്തരം ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നമുക്ക് നിലവിൽ അഡ്മിഷൻസ് ഡയറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ എത്ര പേര് അഡ്മിഷൻ എടുക്കാൻ പറ്റും ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് എക്സാം വരെ നമ്മുടെ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും, അതുവരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സോ അഡ്മിഷൻ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു മാസം മുമ്പ് തുടങ്ങിയ കോഴ്സാണ്. അപ്പൊ നിങ്ങൾ ആ ബേസിക്സ് പഠിക്കാതെ ഒരിക്കലും Q&A സെക്ഷനിൽ വരരുത്. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് കുട്ടികളെ വിജയിപ്പിക്കണം, എല്ലാവരും വിജയിപ്പിക്കണം. ഇത് നമ്മൾ വെറുതെ ഒരു ക്രാഷ് കോഴ്സ് ആയിട്ട് കൊണ്ടുനടക്കുന്നതല്ല. ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് കോഴ്സാണ്, ചെറിയൊരു കോഴ്സാണ്, കുറച്ച് കണ്ടന്റ് മാത്രം കൊടുത്തിട്ടുള്ള, നമ്മൾ എന്തായാലും വിജയിക്കാം, നല്ല മാർക്കോട് വിജയിക്കാനുള്ള കോഴ്സാണ്. പക്ഷെ ആ കോഴ്സിലോട്ട് വരുമ്പോൾ ഒരു ബേസ് നമുക്ക് വേണം. ആ ബേസാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇപ്പൊ നടക്കുന്ന Q&A അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് ഫൈനലി നമ്മുടെ എക്സാമിന് അത് യൂസ്ഫുൾ ആകുള്ളൂ. ഓക്കെ, അപ്പൊ ഇനിയും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ താഴെക്കാണ് നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. എല്ലാ സബ്ജക്റ്റിനെയും സപ്പോർട്ട് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഫിസിക്സ് മാത്രം പഠിക്കണം, നമുക്ക് അത് മാത്രം എടുക്കാൻ പറ്റും. സയൻസ് ആൻഡ് ടെക്നോളജി എടുക്കണം, അതെടുക്കാം. കെമിസ്ട്രി എടുക്കാം, സോഷ്യൽ സയൻസ് എടുക്കാം, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത് മാത്രം എടുക്കാം. അതല്ല, നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കോഴ്സ് എടുക്കുമ്പോൾ സയൻസ് ഫുൾ ആയിട്ട് എടുക്കണം, കൊമേഴ്സ് ഫുൾ എടുക്കണം, SLC ഫുൾ എടുക്കണം, ഹ്യൂമാനിറ്റീസ് ഫുൾ എടുക്കണം, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാൻ പറ്റും, അങ്ങനെയും നിങ്ങൾക്ക് കോഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കാം. എന്ത് ചെയ്താലും പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. പഠിക്കാനുള്ള കണ്ടന്റുകൾ ബേസിക് ആയിട്ടും അതേപോലെ ഇപ്പോൾ Q&A നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമ്മുടെ NIOS ഒക്ടോബർ 2024 വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു പുതിയ അപ്ഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ, നമുക്ക് അറിവില്ലായ്മ കൊണ്ടൊക്കെ ഒരുപാട് നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുറെ പണങ്ങൾ കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് NIOS ഡിപ്പാർട്ട്മെന്റ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. NIOS ഡിപ്പാർട്ട്മെന്റിലോട്ട് രണ്ട് പേയ്മെന്റ് ആണ് വരുന്നത്. ഒന്ന് NIOSന്റെ രജിസ്ട്രേഷൻ ഫീയും രണ്ട് NIOSന്റെ എക്സാം ഫീയുമാണ്. ഇത് രണ്ടും നമ്മുടെ NIOSലോട്ട് ഗവൺമെന്റ് NIOS ഡിപ്പാർട്ട്മെന്റ് അതായത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആക്സസ് ചെയ്യുന്ന ഫീ എന്ന് പറയുന്നത്. ഈ രജിസ്ട്രേഷൻ ഫീയിലാണ് നമ്മുടെ ഒരു കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ടെക്സ്റ്റ് ബുക്സ് ആയിരുന്നാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഈ എക്സാം ഫീയിലാണ്, എക്സാം ഫീ തന്നെ നമുക്ക് തിയറിക്ക് ഒരു ഫീയും പ്രാക്ടിക്കലിന് വേറെ ഒരു എക്സ്ട്രാ ഫീയും വരുന്നുണ്ട്. ഓക്കെ, തിയറിക്ക് ഒരു ഫീ വരുന്നുണ്ട്, പ്രാക്ടിക്കലിന് എക്സ്ട്രാ ഫീ വരുന്നുണ്ട്. സോ അത് നമ്മൾ അടച്ചു കൊടുക്കും. അതിൽ നമുക്ക് നമ്മുടെ എക്സാം ഫീ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ PCP ക്ലാസിന്റെ ഫീയും കൂടി നമുക്ക് അതിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. സോ NIOS ഈ രണ്ട് ഫീ അടച്ചിട്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾ ഒരൊറ്റ കുട്ടി പോലും എക്സ്ട്രാ ഒരു ഫീ കൊടുക്കില്ല, കാരണം നമ്മൾ അത് കുട്ടികളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാണ് പ്രൊസീജിയർ. സോ ഒരു എക്സ്ട്രാ ഫീ ചോദിക്കണമെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല, അതല്ലാതെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും നമുക്ക് ഇത് അറിയാത്ത, ഇപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടോ എത്ര കുട്ടികളാണ് ഈ ഒരു, ഇപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നത് ഫുൾ വിദ്യാർത്ഥികളാണ്, കാരണം ഒരു വിദ്യാർത്ഥി അല്ലാത്തവരൊക്കെ എൻ്റെ വീഡിയോൻ്റെ ആവശ്യമില്ല. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലൊന്നല്ല, നമ്മളത്
ഒരു എഡ്യൂക്കേഷൻ ചാനലാണ്, അതും ഒരു NIOS കോഴ്സിലാണ് നമ്മൾ ചാനൽ കോൺടാക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് ഇപ്പോൾ പരീക്ഷ എഴുതുന്ന കുട്ടികൾ മാത്രമാണ്. സോ ഇത്രയും കുട്ടികൾ നമ്മൾ വാച്ച് ചെയ്യുന്ന നമ്മളെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് റെലവൻ്റ് ആണ്, അത് നമുക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, PCP ക്ലാസ് എന്ന് പറഞ്ഞ് നടന്ന സമയത്ത് ഒരുപാട് സെൻറ്ററുകളോ അല്ലെങ്കിൽ മറ്റുള്ള സെൻറ്ററുകളൊക്കെ PCP ക്ലാസ്സിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഫീ ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കുമ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് ഗിവ് എനി എക്സ്ട്രാ ഫീ ഫോർ യുവർ PCP ക്ലാസ്. അപ്പോൾ വ്യക്തമായിട്ട് പറയുന്നത് PCP ക്ലാസ്സിന് എക്സ്ട്രാ ഫീ കൊടുക്കേണ്ട, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അതൊക്കെ നമ്മൾ നമ്മളോട് പറയുന്ന പോലെ തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ നമ്മൾ അങ്ങനെ ഫീ ചോദിക്കാം, പക്ഷേ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് എക്സാം ഫീ അടച്ചിട്ടുണ്ടോ? നോ നീഡ് ടു ഗീവ് എനി എക്സ്ട്രാ ഫീ. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷന് പോകുമ്പോൾ നമുക്ക് ആ ലാബ് തരണം, ആ ലാബ് നമ്മൾ ഉപയോഗിക്കാൻ പറയാം, നമ്മൾ ആ പ്രാക്ടിക്കൽ സെഷൻ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഫീ ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും ചോദിക്കും എന്നല്ല പറഞ്ഞത്, എല്ലാ സെൻറ്റേഴ്സും ചോദിക്കില്ല. വളരെ റെയർ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഇൻസിഡൻസ് റിപ്പോർട്ട്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികളും ചില കുട്ടികൾ, ഇപ്പോൾ ഒരു 10,000 കുട്ടികളുണ്ടാകുമ്പോൾ ഒരു 5-10 കുട്ടികൾ വിളിച്ച് പറയും ഇങ്ങനെ ഫീ ചോദിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വേണ്ട, കൊടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ റൂൾ ഇങ്ങനെയാണ്, കാരണം NIOS പ്രോട്ടോക്കോളിൽ നമ്മുടെ പ്രോസ്പെക്ടസിൽ വ്യക്തമായിട്ട് പറയുന്നത് ഡു നോട്ട് ഗിവ് എനി എക്സ്ട്രാ ഫീ ഫോർ ദ PCP ക്ലാസ്സസ്. അതിനൊന്നും എക്സ്ട്രാ ഫീ കൊടുക്കരുത്, അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എക്സ്ട്രാ ഫീ നിങ്ങൾ പേ ചെയ്യരുത് എന്ന് ഇൻസ്ട്രക്ഷൻസ് വ്യക്തമായിട്ട് NIOS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ പൈസ എക്സാം ഫീ അടക്കുന്ന സമയത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫീ നമ്മൾ എക്സാം ഫീ എന്ന് പറഞ്ഞിട്ട് അടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കുട്ടികൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ നമുക്ക് റിസൾട്ട് ഒക്കെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് തരണം എന്നുണ്ടെങ്കിലും ഒരു ഫീ കെട്ടി വെക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫീ ഇല്ല. ഓക്കെ, സോ ഇത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ എല്ലാ പരീക്ഷ നടത്തുന്ന സെന്ററുകൾ ചോദിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, റെയർ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഒരു സിറ്റുവേഷൻ ഇനി അങ്ങോട്ട് ഫേസ് ചെയ്യുകയാണെങ്കിൽ എന്നെ ഒന്ന് ഓർക്കുക, വ്യക്തമായിട്ട് പറയാണ് ഇങ്ങനത്തെ ഫീകളൊന്നും നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഇനിയും കുട്ടികൾ ഒരുപാട് പേര് ചിലപ്പോൾ ഇത് അറിയാതൊക്കെ ഒരു 500 രൂപേൻ്റെ കേസല്ലേ ഉള്ളൂ, 200 രൂപേൻ്റെ കേസല്ലേ ഉള്ളൂ, ഇതിപ്പോൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊക്കെ പറയും, ബുദ്ധിമുട്ടല്ലേ? കൊടുത്തില്ലെങ്കിൽ എനിക്ക് പ്രാക്ടീസ് എക്സാം നടക്കില്ല എന്ന ബുദ്ധിമുട്ടല്ലേ? അതേപോലെ കൊടുത്തില്ലെങ്കിൽ PCP നടക്കില്ല എന്നാണ് ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് വാങ്ങാൻ പാടില്ല. സ്ട്രിക്ട്ലി അത് പ്രോഹിബിറ്റഡ് ആണ്, ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് NIOS ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. NIOS ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കൊടുക്കുന്ന ഫീ, രജിസ്ട്രേഷൻ ഫീ, എക്സാം ഫീ മാത്രമാണ് ഗവൺമെന്റ് ലീഗലി നമ്മൾ കൊടുക്കുന്നത്. സോ ആ കൊടുക്കുന്ന ഫീക്കുള്ള സർവീസസ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പുറമെ ഒരു എക്സ്ട്രാ ചാർജ് എന്ത് കാര്യങ്ങൾ പറഞ്ഞു വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, നിങ്ങൾക്ക് ഈ വാങ്ങുന്ന ആളുകളൊക്കെ അതിൻ്റെ ഒതോറിസ്റ്റ് ആളുകളാണ് പോലും നമുക്കറിയില്ല. ഒരു സെൻറ്ററിൽ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ അവിടെ ഒരു ഒതോറിസ്റ്റ് ആളുണ്ട് എന്നുള്ളത്, അത് NIOS ഒതോറിസ്റ്റ് ആളാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഇൻഫർമേഷൻ എടുക്കുമ്പോൾ പോലും കുട്ടികൾക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട്. നമുക്ക് ഒരു സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും, അപ്പോൾ അതിൽ ഒതോറിസ്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ അത് NIOS എക്സാം ഒക്കെ കോണ്ടാക്ട് ചെയ്യുന്നത് ആ നമ്മുടെ AI സെൻ്ററുകൾ, അവർക്ക് അവിടെ NIOS ഒരു കോർഡിനേറ്റർ ഉണ്ടായിരിക്കും. ഓരോ സ്റ്റഡി സെൻ്ററുകളിലും അല്ലെങ്കിൽ ഓരോ എക്സാം സെൻ്ററുകളും NIOS ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ മീൻസ് അതിൻ്റെ അതോറിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടായിരിക്കും. സോ അവരോടാണ് നമ്മൾ ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത്. അത് അവർ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇതിപ്പോൾ മറ്റുള്ള കണക്ട് ആയിട്ടുള്ള ആരെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ല, നിങ്ങളത് ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെ നമുക്ക് പണം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യങ്ങൾ നമ്മളിത് മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരുന്നത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞങ്ങൾ രജിസ്ട്രേഷൻ ഫീയും എക്സാം ഫീയും അടച്ച വിദ്യാർത്ഥികളാണ്, ഞങ്ങൾക്ക് ഈ PCP ഇതിനൊന്നും പൈസ എക്സ്ട്രാ അടക്കേണ്ട കാര്യമില്ല. ഓക്കെ, സർട്ടിഫിക്കറ്റ് കിട്ടാനൊന്നും പൈസ എക്സ്ട്രാ അടക്കേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത്, ഈ ഒരു ഇൻഫർമേഷൻ ആയിരുന്നു, ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഇൻഫർമേഷൻ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാസിന് ടെലഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ്, ടെലഗ്രാം ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അതിലാണ് നമ്മൾ എല്ലാ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽസുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്തൊക്കെ നമ്മുടെ എക്സാം ഓറിയന്റഡ് കണ്ടന്റുകളൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൻ്റെ ക്രാഷ് കോഴ്സ് വിജയകരമായിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൽ ഇനിയും ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഒരു സപ്പോർട്ട് ഇല്ലാതെ പഠിക്കാൻ കഴിയില്ല, എക്സാമിന് വരുന്നത് മാത്രം ഫിൽട്ടർ ചെയ്ത് ഏതാണ് അറിയില്ല, അതൊന്ന് പഠിപ്പിച്ച് കിട്ടിയെങ്കിൽ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്യണം കണ്ടിട്ടുണ്ട്, അതൊന്ന് അത് മാത്രം പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രാഷ് കോഴ്സ് കൊണ്ടുവരുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് അതിലോട്ട് ജോയിൻ ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് പഠിച്ചാലും വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റും. ഇത്ര വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.